രാജ്യം സ്ഥാപിച്ചയാളുടെ മകൾ അതേ രാജ്യത്ത് തടവിൽ കഴിയുക പിന്നീട് ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദം അലങ്കരിക്കുക ഇപ്പോൾ ജീവൻ കയ്യിൽ പിടിച്ച് പലായനം ചെയ്യുക നാടകീയമാണ് അവിശ്വസനീയമാണ് ഷെയ്ഖ് ഹസീനയുടെ ജീവിതം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ പിറ്റേ മാസമായിരുന്നു കിഴക്കൻ പാകിസ്ഥാനിൽ ഷെയ്ഖ് ഹസീനയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് ഇന്ത്യയുടെ കുഞ്ഞനുജത്തി എന്ന് ഹസീനയെ വിശേഷിപ്പിക്കാം പലതവണ ഹസീനയ്ക്ക് അഭയകേന്ദ്രമായിരുന്നു ഇന്ത്യ ഇപ്പോഴും രക്ഷാ വഴിയിലെ ഇടത്താവളമാകുന്നത് ഇന്ത്യ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ബംഗ്ലാദേശിന്റെ പ്രഥമ പ്രസിഡന്റും പിന്നീട് പ്രധാനമന്ത്രിയുമായിരുന്നു പിതാവ് മുജീബുർ റഹ്മാൻ അധികാരത്തിന്റെ ആനന്ദം പക്ഷേ അധികകാലം നീണ്ടു നിന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മുജീബ് റഹ്മാൻ വധിക്കപ്പെട്ടതോടെ ഇന്ത്യയിൽ അഭയം തേടിയ ഹസീന പിതാവ് സ്ഥാപിച്ച അവാമി ലീഗ് പാർട്ടിയുടെ നേതാവായാണ് മാതൃരാജ്യത്ത് തിരിച്ചെത്തിയത് അവിടെ തുടങ്ങുന്നു ഷെയ്ഖ് ഹസീന എന്ന കൂടുതൽ കാലം ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച അതായത് അഞ്ചു തവണ ഉരുക്കു വനിതയുടെ ചരിത്രം ദി അൺഷെയ്ക്കബിൾ ഹസീന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സൈന്യം ഭരിക്കുന്ന രാജ്യത്ത് മടങ്ങിയെത്തിയ ഹസീന ഏറ്റവും ശക്തയായ ജനാധിപത്യവാദിയായി മാറി പലതവണ വീട്ടുതടങ്കലിൽ കഴിയേണ്ടി വന്നിട്ടും ഹസീന തളർന്നില്ല അന്നത്തെ പട്ടാള ഭരണകൂടം കൊലപ്പെടുത്തിയ മുൻ പട്ടാള മേധാവിയുടെ ഭാര്യ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അഥവാ ബി എൻപിയുടെ സാരഥി ഖാലിദ സി ചേർന്ന് പട്ടാളത്തിനെതിരെ ജനകീയ പോരാട്ടം നടത്തി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഇരുവരും രണ്ടു ചേരിയിലായി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു വിജയം ഖാലിദാസിയേക്കായിരുന്നു അഞ്ചു വർഷത്തിനിപ്പുറം ഹസീന പൊതു തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി ഒന്നിൽ പരാജയപ്പെട്ടു രണ്ടായിരത്തി ഒമ്പതിൽ വൻ ഭൂരിപക്ഷത്തോടെ വീണ്ടും തിരിച്ചെത്തി ഇതിനിടെ രണ്ടായിരത്തി നാലിൽ ഒരു വലിയ ഗ്രനേഡ് ആക്രമണത്തെ അതിജീവിച്ചു രണ്ടാമത്തെ അതിജീവനം ഉരുക്കു വനിത ശക്തി പ്രകടിപ്പിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി ഒമ്പതിൽ അധികാരത്തിലെത്തിയതിനു ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധ കേസുകളുടെ ഫയൽ അവർ പൊക്കിയെടുത്തു അവർ നിയമിച്ച ട്രൈബ്യൂണൽ പ്രതിപക്ഷത്തെ ഉന്നതരിൽ പലരുടെയും ശിക്ഷാവിധി കുറിച്ചു രാജ്യത്ത് വലിയ പ്രതിഷേധം അലയടിച്ചുയർന്നു ഇപ്പോൾ മുപ്പത് ശതമാനം സർക്കാർ ജോലിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് വിമോചന സമരത്തിലെ പോരാളികളുടെ കുടുംബങ്ങൾക്ക് മാറ്റിവെക്കാനുള്ള തീരുമാനം രാജ്യത്തെ ഉലച്ചു മുന്നൂറോളം പ്രതിഷേധക്കാരുടെ ജീവനെടുത്ത കലാപം ഇപ്പോൾ ഇതാ ഹസീനയുടെ ജീവിതത്തിൽ രണ്ടാം പലായനം അനിവാര്യമാക്കി തീർത്തിരിക്കുന്നു വികസന നായിക പട്ടാള ഭരണത്തിൽ ആടിയുലഞ്ഞ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ തട്ടിലേക്ക് ഉയർത്തിയ ഒരുക്കുവനിത എന്നൊക്കെയാണ് അനുകൂലികൾ ഹസീനക്ക് നൽകുന്ന വിശേഷണം അതിർത്തി രാജ്യമായ മ്യാൻമറിൽ നിന്നുള്ള ദശലക്ഷക്കണക്കിന് റോഹിംഗ്യൻ അഭയാർത്ഥികളെ സ്വീകരിച്ച് ലോകത്തിന്റെ ആദരം പിടിച്ചുപറ്റിയ ഹസീന അതേസമയം എതിരാളികൾ നൽകിയിരിക്കുന്ന വിശേഷണമാകട്ടെ സ്വേച്ഛാധിപതി എന്നും ലോകത്ത് നിലവിലുള്ള വനിതാ ഭരണാധികാരികളിൽ ഏറ്റവും ആദ്യം അധികാരമേറിയത് ഹസീനയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലേറിയ വനിതാ ഭരണാധികാരികളിൽ കൂടുതൽ കാലം ഭരണം നടത്തിയതും ഹസീന തന്നെ ഇരുപത് വർഷവും എട്ട് മാസവും ഭർത്താവ് അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാനായിരുന്ന എം എ വസീദ് രണ്ടായിരത്തി ഒമ്പതിലാണ് മരിക്കുന്നത് മകൻ സജീബ് വിദേശത്ത് ബിസിനസ്സുകാരനാണ് മകൾ സൈമ ഡൽഹിയിൽ ലോകാരോഗ്യ സംഘടനയുടെ റീജിയണൽ ഡയറക്ടറും